Let's discuss on the topic instruction cycle. A program in memory consists of a sequence of instructions, and this program is executed in the computer by going through a cycle for each instruction. That means, suppose a memory, here I'll draw. Okay, and we have a program. Program ennu parayumbo sequence of instructions aanu. So suppose this is our first instruction, and second instruction, third instruction, fourth instruction, and so on. Okay, and memory le location ennu parayunnathu, suppose 102, 103. That means first instruction at 102, second at 103, third at 104, fourth at 105. Okay. So, we know CPU has some registers. Okay. CPU le oru baad registers undu namukku arayam. Okay. So, suppose aadyam nammal execute cheyanda instruction ennu parayunnathu 102 ആണെന്ന് വിചാരിക്കാം. സോ പിസിക്കകത്ത് ഈ അഡ്രസ് ഉണ്ടായിരിക്കും അല്ലെ, പിസിക്കകത്ത് 102 എന്ന് പറയുന്ന അഡ്രസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പാർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം, സോറി പിസിക്കകത്ത് 102 ഉണ്ട്, 102 എന്ന് പറയുന്നത് ഒരു അഡ്രസ് ആണ്. ആദ്യം ആ അഡ്രസ്സിനെ PCAR അഡ്രസ് രജിസ്റ്ററിന് കൊടുക്കണം. ഓക്കെ, സോ PC ഈ വാല്യൂ അഡ്രസ് രജിസ്റ്ററിന് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു 102 എന്ന് പറയുന്ന ലൊക്കേഷൻ. ദാറ്റ് മീൻസ് 102 എന്ന് പറയുന്ന വാല്യൂ എവിടെയാണുള്ളത്, AR-ന്റെ അകത്താണുള്ളത് അല്ലെ. So, M of AR, that means M of 102 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ വാല്യൂ ഏത് രജിസ്റ്ററിനകത്തേക്കാണ് കൊണ്ടുവരേണ്ടത്, വിച്ച് ഇസ് എൻ ഇൻസ്ട്രക്ഷൻ. സോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തേക്ക് എന്ത് ചെയ്യും, ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന്, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷന് കൊണ്ടുവരും. ആൻഡ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് 103 ആണ്. അപ്പോ ഇവിടെ എന്ത് ചെയ്യും, PC will be updated to, that means incremented to 103. Okay. So, ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസും, ഇപ്പോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, ഈ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിലൂടെ പാസ് ചെയ്യും. ആൻഡ് ആ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദാറ്റ് മീൻസ് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിലൂടെ പാസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ദ ഫേസ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ദ ഫേസസ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഫസ്റ്റ് ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു ഇൻസ്ട്രക്ഷൻ ഓൾറെഡി മെമ്മറിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വാസ് ഇൻ മെമ്മറി, അതിനെ എങ്ങോട്ടേക്ക് ഫെച്ച് ചെയ്തു, സിപിയുവിന്റെ അകത്തെ രജിസ്റ്ററിലേക്ക് ഫെച്ച് ചെയ്തു. സോ ഫസ്റ്റ് ഫേസസ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. ഫെച്ച് ആൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഓക്കെ, ഇനി ഫെച്ചിങ് കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്യണം, ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ, ഡീകോഡിംഗ് മീൻസ് നമുക്ക് നോക്കാം ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടായിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുമ്പോൾ പ്രീ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. സോ ഇൻസ്ട്രക്ഷൻ ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റ് മോഡ്, ദെൻ ഓപ്കോഡ്, ദെൻ അഡ്രസ്,
അല്ലേ. സോ 0 to 11 വരെയുള്ള ബിറ്റ് അഡ്രസ്, 12 to 14 ഓഫ് കോഡ് ആൻഡ് 15th ബിറ്റ് ഇസ് മോഡ് ബിറ്റ്. ഓക്കെ, സോ ഈ ഒരു ഓഫ് കോഡിനെ ഡീകോഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഡീകോഡ് ഫേസിൽ നടക്കുന്നത്. ദാറ്റ് മീൻസ് ഇപ്പൊ 0 0 0 ആണെങ്കിൽ ഏത് ഓപ്പറേഷൻ, സപ്പോസ് ആഡ്. ഓക്കെ, 0 0 1 ആണെങ്കിൽ സബ്. ഇങ്ങനെ ഓഫ് കോഡിനെ ഡീകോഡ് ചെയ്യുന്ന പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്, ഡീകോഡ് ദ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഫേസിൽ നടക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും അസംബ്ലി ലാംഗ്വേജിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് മൈൻഡിൽ വരാം. പക്ഷെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് നമ്മുടെ സിസ്റ്റത്തിന് അറിയാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോസ് ആൻഡ് വൺസ്, ബൈനറി മാത്രമാണ്. സോ ബൈനറിനെ, അതായത് മീൻസ് വീണ്ടും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇസ് നോട്ട് പോസിബിൾ. സോ ഓൾറെഡി ബൈനറിയിലുള്ള സംഭവം തന്നെയാണ് ഡീകോഡ്, മീൻസ് അതിലെ ഓഫ് കോഡിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഡീകോഡിംഗ് മീൻസ് ഓഫ് കോഡ് ഐഡന്റിഫിക്കേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്മളിപ്പോ ഡീകോഡ് ചെയ്തു ഇൻസ്ട്രക്ഷന്, അതായത് ഓഫ് കോഡ് ഏതാണ്. ആൻഡ് ഇനി നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ഇപ്പോ ഇതൊരു മോഡ് ബിറ്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. സോ 0 ആണെങ്കിൽ ഡയറക്റ്റ് അഡ്രസ്സിംഗും 1 ആണെങ്കിൽ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗും ആണ്. അപ്പോ ഇതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്, റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഹാസ് എൻ ഇൻഡയറക്റ്റ് അഡ്രസ്. ഓക്കെ, ഒരുപക്ഷെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് ആയിരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, എഫക്റ്റീവ് അഡ്രസ്സിനെ, എഫക്റ്റീവ് അഡ്രസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എഫക്റ്റീവ് അഡ്രസ് എന്ന് പറഞ്ഞാല് ദ അഡ്രസ് വെയർ ദ ഓപ്പറന്റ് ഇസ് പ്രസന്റ് അല്ലെ, ഓപ്പറന്റ് എവിടെയാണോ പ്രസന്റ് ആയിട്ടുള്ള ആ അഡ്രസ്സിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് അഡ്രസ്. സോ നെക്സ്റ്റ് ഫേസ് ഇസ് റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി if the instruction has an indirect address. Okay, so our process ellam kanju, ini next endiya aa oru corresponding instruction execute. So last phase is execute the instruction. Execute the instruction. Okay. So, ഇതിപ്പോ ഈ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 steps എടുത്തത്. ആദ്യം ഫെച്ച് ചെയ്തു, ദെൻ ഡീകോഡ് ചെയ്തു ഈ ഒരു സിംഗിൾ ഇൻസ്ട്രക്ഷൻ തന്നെ. ദെൻ റീഡ് ദ എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഹാസ് ആൻ ഇൻഡയറക്റ്റ് അഡ്രസ് ആൻഡ് ലാസ്റ്റ് എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ. ഈ ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, തേർഡ് ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും, ആൻഡ് സോ ഓൺ. ഓക്കെ, ഈ പ്രോസസ് ഏത് വരെ കണ്ടിന്യൂ ചെയ്യും, അണ്ടിൽ എ ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ ഇസ് എൻകൗണ്ടേർഡ്. ഒരു പ്രോഗ്രാമിലെ ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ എൻകൗണ്ടർ ചെയ്യുന്നത് വരെ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് ഇൻസ്ട്രക്ഷൻ സൈക്കിള് നോക്കാം. നമ്മള് ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞൊരു കാര്യം കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ദാറ്റ് ഇസ് നമ്മള് എസ് സി ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഡയഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദെൻ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്തതിന് ശേഷം എന്താവും, ഫസ്റ്റ് ടൈമിംഗ് സിഗ്നൽ എന്തായിരിക്കും, T0 ആയിരിക്കും. നെക്സ്റ്റ് ടൈമിംഗ് സിഗ്നൽ T1 ആയിരിക്കും, T2 ആയിരിക്കും, T3 ആയിരിക്കും, T4 ആൻഡ് സോ ഓൺ. ഓക്കെ, ആൻഡ് അപ് ടു T15 വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പാസ് ചെയ്യുന്നതും ഈ ഫേസിലൂടെ ഒക്കെ തന്നെയാണ്, ടൈമിംഗ് സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ്. ദാറ്റ് മീൻസ് ഇപ്പൊ സപ്പോസ് ഫെച്ചിങ് എന്ന് പറയുന്ന ഫേസ് T0 നടക്കുന്നു വിചാരിക്കാം, ഡീകോഡിംഗ് T1 നടക്കുന്നു വിചാരിക്കാം. ആക്ച്വലി ഫെച്ചിങ്ങിന് T0 ആൻഡ് T1 ആവശ്യമുണ്ട്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എനിവേ ഇപ്പോ തൽക്കാലം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്, ഫെച്ചിങ് T0 നടന്നു, ഡീകോഡിംഗ് T1 നടന്നു, ദെൻ റീഡിംഗ് T2 നടന്നു, ആൻഡ്
ഫോർത്ത് എക്സിക്യൂഷൻ T3 നടന്നു. ഈ T3 നടന്നു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. ദെൻ വീണ്ടും എന്ത് ചെയ്യണം, സീക്വൻസ് കൗണ്ടറിനെ 0 അക്സെപ്റ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഓവർ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, വീണ്ടും ഇതേ ഫേസിലൂടെ പാസ് ചെയ്യും. ആൻഡ് സപ്പോസ് അത് ഫിനിഷ് ആവുന്നത് T4 ദെൻ T4 എന്ത് ചെയ്യും, T4 ശേഷം എന്ത് ചെയ്യും, സീക്വൻസ് കൗണ്ടർ 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്ലോ ചാർട്ട് ഫോർ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓക്കെ, ഒരു ഇനീഷ്യൽ കോൺഫിഗറേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹിയർ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട് start, then sequence counter is set to 0. Okay, sequence counter is set to 0. Okay, then next nammal endarunu parnade pc ile ulla value engotek store cheyum, ee karyangal orthu vekka. Ivide 102 ennaanu nammude execution സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ വാല്യൂ എവിടെ സ്റ്റോർ ആയിട്ടുണ്ടാവും, PC-യിലായിരിക്കും. അത് എങ്ങോട്ടേക്ക് കൊടുക്കണം, AR-ൽ കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക. ദെൻ MOF AR, ദാറ്റ് മീൻസ് 102 വാല്യൂ IR-ലേക്ക് സേവ് ചെയ്യണം. ദാറ്റ് മീൻസ് MOF AR ഇസ് സേവ്ഡ് ടു IR. അറ്റ് ദ സെയിം ടൈം PC വിൽ ബി അപ്ഡേറ്റഡ് ടു 103. ദാറ്റ് മീൻസ് PC ഇസ് ഇൻക്രിമെന്റഡ്. ഓക്കെ, സോ next what happens, okay, here PC value is stored to address register and this is at T0. sequence counter clear ചെയ്തു, T0 ല നടക്കുന്ന കാര്യമാണ്. AR ലേക്ക് PC ൽ നിന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു MOF AR വാല്യൂ എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യുക, IR-ന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുക, IR-ലേക്ക് സ്റ്റോർ ചെയ്യുക. ദെൻ PC ഇൻക്രിമെന്റ് ചെയ്യുക, PC+1. ഓക്കെ, ദിസ് ഇസ് അറ്റ് T1 ഫ്ലോ ചാർട്ട് ആണ് T1. ഓക്കെ, these two steps are fetching phase. Okay, next is what, decode. Okay, decode ennu parayumbo nammude already instruction register illa evike values aanu 0 to 11 address, 12 to 14 opcode and 15 baud bit. So എന്ത് ചെയ്യുക, ഈ 0 to 11 വരെയുള്ള ബിറ്റിനെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ 0 to 11 വരെയുള്ള ബിറ്റ് എന്ന് പറയുന്നത് അഡ്രസ് ആണ്. സോ അഡ്രസ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ്, ദീസ് പോർഷൻ ഈസ് എൻ ഓപ്കോഡ്, ഈസ് ഓപ്കോഡ്. ഓപ്കോഡിന് എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുക. ഓപ്കോഡിന് ദിസ് ഇസ് ഓപ്കോഡ്, സോ this is decoded. Okay, and timing and control diagram orma undengile adinathu ee oru value ne nammal I flip flop ilekku kodukkana cheyittundaru, I flip flop ilekku kodukka. Okay, ee parna karyangal onnode parayana, first this ee oru order il decode opcode. Okay, so first nammal cheyyunnathu decode opcode in IR രജിസ്റ്ററിലെ 12 to 14 വരെയുള്ള ഓപ്കോഡിന് എന്ത് ചെയ്തു, ഡീകോഡ് ചെയ്തു. നെക്സ്റ്റ് എന്താ ചെയ്തത്, IR-ലെ 0 to 11 വരെയുള്ള ബിറ്റ്സിനെ AR-ലേക്ക് സ്റ്റോർ ചെയ്യാം. സോ AR-ലേക്ക് സ്റ്റോർ ചെയ്യാം,
IR-ile 0 to 11 varayulla bits. Okay. Next, I flip-flop in adathekku IR-ile 15th bit ne store cheyya. I flip-flop in adathekku IR-ile 15th bit ne store cheyya. Okay. So, this is the decoding phase. Clear. Next, we already പറഞ്ഞ കാര്യങ്ങൾ നമ്മളോട് റിവൈസ് ചെയ്യാണ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ ഡയഗ്രത്തിലെ കാര്യങ്ങൾ. സോ അതിനകത്ത് ഐ ആറിനകത്ത് ഐ ദെൻ ഓഫ് കോഡ് ആൻഡ് ദെൻ 12 to 14 ആൻഡ് അഡ്രസ്. ഓക്കെ, സോ ഈ ഒരു 12, 13, 14 എന്ന് പറയുന്ന മൂന്ന് ബിറ്റ്സിനെ നമ്മളൊരു 3x8 ഡീകോഡറിനകത്തേക്ക് കൊടുത്തിരുന്നു. 3x8 ഡീകോഡറിനകത്തേക്ക്. സോ ദെൻ അതിൽ നിന്നും 8 ഔട്ട്പുട്ട്സ് ഉണ്ടായിരുന്നു. ഔട്ട്പുട്ട്സ് D0, D1, D2, D3, D4 ആൻഡ് D5, D6, D7. ഓക്കെ, സോ ഈ ഒരു D7 എപ്പോഴാണ് ആക്റ്റീവ് ആവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് ബിറ്റ്സും 1 ആവുമ്പോഴായിരുന്നു. ഓക്കെ, അതായത് ഒപ്കോഡിലെ മൂന്ന് ബിറ്റ്സും 1 ആണെങ്കിൽ D7 എന്ന് പറയും. സോ നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് D7 വാല്യൂ ആണ്. D7 ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലെ. D7 1 ആവുമ്പോ ഒന്നുകിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതായിരിക്കും രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ വരുന്നത്. ഒരു മിനിറ്റ്, ഇവിടെ ഓപ്കോഡും 1 വരുമ്പോ ഒന്നുകിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം. അത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു മോഡ് ബിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇനി ഇത് യൂസ് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസിഷൻ മേക്കിംഗ് ഫേസ്. വി ആർ ചെക്കിംഗ് D7. ഇതിലെ കംപ്ലീറ്റ് ബിറ്റ്സ് 1 ആണെങ്കിൽ, ഓക്കെ, കംപ്ലീറ്റ് ബിറ്റ്സ് 1 ആണെങ്കിൽ that is D7 equal to 1. Complete bits 1 ആണെങ്കിൽ ഒന്നുകിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ IO ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട്, ദാറ്റ് മീൻസ് ഈ ഒരു വാല്യൂ, ഇതിനകത്തെ വാല്യൂ എന്ന് പറയുന്നത് 000 തൊട്ട് 110 വരെ ആണെങ്കിൽ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണ്. സോ ഇതിലെ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. സോ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടുകയാണെങ്കിൽ, ഈക്വൽ ടു 0 ആണെങ്കിൽ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇനി മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെ ഡയറക്റ്റും ഇൻഡയറക്റ്റും വരുന്നുണ്ട്. അതാരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ഈ ഒരു മോഡ് ബിറ്റ് ആണ്. സോ മോഡ് ബിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ്. ഇഫ് മോഡ് ബിറ്റ് ഇസ് ഈക്വൽ ടു 1 ദെൻ ഇൻഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതല്ല, മോഡ് ബിറ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം വിട്ടുപോയത്, ദിസ് ഹാപ്പൻസ് അറ്റ് T2. ഓക്കെ, ഡിസിഷൻ മേക്കിംഗ് നമ്മൾ ടൈമിംഗ് സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ ഓക്കെ, ഹിയർ ഓൾസോ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. ദിസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, that means mod bit equal to 1 ആണെങ്കിൽ, mod bit equal to 1 then
which will be an IO operation, and if it is 0 anangil, which will be a register instruction. Okay. Then suppose if it is IO instruction, then in the execute the IO instruction. Execute IO instruction. Execution kanyal namlar karing kuda paranyu, sequence counter in the clear it. Sequence counter will be cleared. And this happens at timing signal T3. And if it is register, register reference instruction anengil, execute register reference instruction, then sequence counter is clear. This also at T3. And if it is memory reference and indirect, then in the chain other indirect instruction anengil, address register like our particular address lella value memory la value and what take store it. Our particular address like store it. Address register like store it. Your case namely indirect addressing parnapa detailed at the parnavana. Our video would check here. And direct operation anengil, direct address anengil, your phrase level down in chianaya. Nothing. Okay, nothing. So, T3 lana, T3 karingala, idhil edengilum onnu aanu sambhavikkunnu alle. Appo, suppose, ivide direct addressing in the case anengil, T3 nu parayunna phase il onnum cheyyunnilla, timing signal. So, ivide oru delay actually varunnundu. Okay, ee oru phase kaniyal endu cheyyum? Execute cheyyum. Execute memory reference instruction and sequence counter and that clear, 0 at clear. Okay. Okay. Next in the next instruction will be where PC would update item. Okay. PC 101 nu parayunnathu execute nammal parnu 101 execute edu kanichittundengil 102 ennu parayunna address ippa evide undu PC il undu appo aa PC ile value engotheke store cheyyam AR like veendum ee phase enne repeat cheyan cheya that means namukku ingane kodukkam this will be given to where to the top okay so this is instruction cycle appo ivide nammal already discuss cheyda memory reference instructions register reference instruction and io instruction ഇത്രയും കാര്യങ്ങൾ അതായത് ത്രീ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇൻ ദിസ് ഡയഗ്രാം ആർ സബ് ഡിവൈഡഡ് ഇൻ ടു ഫോർ സെപ്പറേറ്റ് പാർട്സ് അല്ലെ ഫോർ സെപ്പറേറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു ആൻഡ് ദിസ് സെലക്ടഡ് ഓപ്പറേഷൻ ഈസ് ആക്ടിവേറ്റഡ് വിത്ത് ക്ലോക്ക് ട്രാൻസിഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ടൈമിംഗ് സിഗ്നൽ T3 ആയിട്ട് അസോസിയേറ്റഡ് ചെയ്തിട്ടുള്ള ടൈമിംഗ് സിഗ്നൽ ആണ് ഇവിടെ വർക്ക് ഔട്ട് ആവുന്നത് ഓക്കെ സോ this can be symbolized as ee oru karyangal enganeyanu symbolize cheyanu vachale ivide nokkam here d7 adhaayathu register reference instruction inde case nokkanengil here d7 equal to 1 I equal to 0 and t3
then execute a register reference instruction. Okay, that means D7 equal to 1, D7, D7 and I equal to 0, D7 equal to 1, I equal to 0. I equal to 0 is denoted as I dash and T3. Then what happened? Execute a register reference instruction. ഈ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം ഇനി നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നോക്കാം. ഇഫ് D7 ഈക്വൽ ടു 1, I ഈക്വൽ ടു 1 ആൻഡ് T3, ദെൻ എക്സിക്യൂട്ട് ആൻ IO ഇൻപുട്ട് സോറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ. ദാറ്റ് മീൻസ് D7 ഈക്വൽ ടു 1, I ഈക്വൽ ടു 1, T3, ദെൻ എക്സിക്യൂട്ട് an IO instruction. Okay, and here D7 indirect addressing the case aanu memory of idu rendu memory reference instruction the case aanu. Here D7 equal to 0, I equal to 1, then and T3, then a memory illa AR illa means our particular memory illa value engotteku store cheyunu AR address register like a store. So D7 equal to 0 means D7 dash, I equal to 1, T3, then AR is stored with M of AR. Then next case, D7 equal to 0, I equal to 0, that means I dash and T3, then do nothing. Okay, here symbols ortho. Okay.